നമസ്കാരം. ന്യൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. കെ മഹേഷിന്റെ ആത്മഹത്യാ കേസ് ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് ക്രൈംബ്രാഞ്ച്. എസ് എൻ ഡി പി യോഗം. കണിച്ചോളങ്ങര യൂണിയൻ സെക്രട്ടറി കെ മഹേഷിന്റെ ആത്മഹത്യാ കേസ് ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് ക്രൈംബ്രാഞ്ച്. മഹേഷിൻ്റെതായി പുറത്തുവന്ന കത്തുകളിൽ ക്രൈംബ്രാഞ്ച് മേധാവി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നതിനാൽ അന്വേഷണം ഏറ്റെടുക്കുന്നത് ഉചിതമല്ലെന്ന് എ ഡി ജി പി തച്ചങ്കരി ഡി ജി പിക്ക് രേഖാമൂലം മറുപടി നൽകി. ചൈനയ്ക്കെതിരെ കടുത്ത നയതന്ത്ര പോരിലേക്ക് കാനഡയും. ദേശസുരക്ഷാ നിയമം ചൈന പാസാക്കിയതിന് പിന്നാലെ കുറ്റവാളികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഹോങ്കോങ്ങുമായി നിലവിലുണ്ടായിരുന്ന കരാർ കാനഡ റദ്ദാക്കി. ഹോങ്കോങ്ങിലേക്ക് സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതും നിർത്തിവെച്ചു. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കാനഡയുടെ സൈനിക ഉപകരണങ്ങൾ ചൈനയുടെ പക്കൽ എത്തുന്നത് തടയുമെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചു. ഇന്ത്യയിൽ റെംഡെസിവിർ ഉൽപാദനം തുടങ്ങി. കോവിഡ് രോഗികൾക്ക് പ്രതീക്ഷ. കോവിഡിന് രാജ്യാന്തര തലത്തിൽ ഉപയോഗിക്കുന്ന റെംഡെസിവിർ മരുന്ന് ഇന്ത്യയിൽ ഇനി 4,000 രൂപയ്ക്ക് ലഭിക്കും. ഇന്ത്യൻ മരുന്ന് നിർമ്മാതാക്കളായ സിപ്ല ലിമിറ്റഡ് ആണ് സിപ്രമി എന്ന പേരിൽ രാജ്യത്ത് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. 100 മില്ലിഗ്രാമിന്റെ ചെറുമരുന്ന് കുപ്പിക്ക് 53.34 US ഡോളർ എന്നത് ആഗോളാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് എൻ ഐ എക്ക്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നയതന്ത്ര പാഴ്സലിൽ കോടികളുടെ സ്വർണം കടത്തിയ കേസ് എൻ ഐ എ അന്വേഷിക്കും. ഇതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി. രാജ്യസുരക്ഷയ്ക്ക് ഗുരുതര പ്രത്യാഘാതമുണ്ടാകുന്നതാണ് കള്ളക്കടത്തെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. നഗരങ്ങളിൽ മൾട്ടിപ്പിൾ ക്ലസ്റ്ററുകൾക്ക് സാധ്യത. സംസ്ഥാനത്താകെ കോവിഡ് നിയന്ത്രണം കർശനമാക്കേണ്ട അവസ്ഥയാണുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയന്ത്രണം കർശനമായി പാലിക്കുന്നില്ലെങ്കിൽ സമൂഹ വ്യാപനത്തിലെത്തും. രോഗം ബാധിച്ച പലരുടെയും സമ്പർക്ക പട്ടികയിൽ ഒട്ടേറെ പേരുണ്ട്. എവിടെയും ആൾക്കൂട്ടമുണ്ടാവരുത്. തലസ്ഥാനത്ത് 28 ദിവസത്തിനുള്ളിൽ 251 കേസുകൾ. കൂടുതൽ വ്യാപനവും ഇതര സംസ്ഥാനക്കാരിൽ നിന്ന്. പൂന്തുറയിൽ രോഗം പടർന്നത് ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. തമിഴ്നാട്ടിൽ വളരെയധികം വൈറസ് ബാധയുണ്ട്. നിരവധി പേരാണ് വ്യാപാരത്തിനായി കേരളത്തിലേക്ക് എത്തുന്നത്. രോഗം പടർന്നു പിടിച്ച മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരോട് ഇടപെടുന്നതിൽ ശ്രദ്ധ വേണമെന്നും കെ ശൈലജ ചൂണ്ടിക്കാട്ടി. കൂടുതൽ വാർത്തകളുമായി അടുത്തയാഴ്ച കാണാം. നന്ദി.